Hey, hello, assalamu alaikum. Welcome back to our channel. Appan yan in the vanitrilla the pernal nabakrid in the talay and young nombire in the lop and young prepare the or a Malay recipe. Itana Malay recipe means Malaysian recipe. Appay then a grandma's recipe anna almost ella Malay recipes and prepare another banana leaves lana other prateka than pinna traditional way of cooking anna verde. Pinne the natural curry desserts, pinne cake pastries, cakes, adaka, another dishes nakavere start in a parayan start in a neck koin on a koi benga, koi muih, and a curry Korean, Chinese, adalam, linki the verna recipes on Malay recipes. Grandma pala tharthrilla recipes in Dakar and Dirno adle. One spaghetti vechittana adu njan pinnoru divasam kaanichu tharam pinne coconut prawns rice adu coconut milk prawns rice aanu adum banana leaves le thanne podinjittana cheyale adum bhayangara delicious dish thanneyanu steamed coconut milk rice aanu adu appo endu nu vechala adinte mele rendu moonu cucumber slices vekkum adum adu open cheyumbulla oru smell bhayangara authentic smell aanu appo namaku nammala dish like povam adu steamed cassava dessert aanu appo namaku engena cheyale nokkam appo idinayittu vendathu njan eduthittilla endu vacha normal cup ille adu 1 kg cup eduthittunde pinne medium size thenga chiragiyathu eduthittunde pinne 1 cup panjasara pinne ഒരു വലിയ ടേബിൾസ്പൂണോളം ഉപ്പ് ഇത്രയൊക്കെയാണ് ആവശ്യം ബനാന ലീവ്സ് ഞാൻ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതാണ് ഇപ്പം ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കപ്പ കഴുകി വൃത്തിയാക്കിയിട്ട് ലോങ് സ്ലൈസസ് ആയിട്ട് മുറിക്കുന്നതാണ് ഇതിപ്പം ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് ഗ്രേറ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഗ്രേറ്ററോട് ചിരകി ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എന്തെന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റേജ് കുറഞ്ഞതിൻ്റെ കാരണം അപ്പം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടൊരു സീനാണ് ഭക്ഷണം ധാരാളമായിട്ട് വേസ്റ്റ് ചെയ്യുന്നത് ഈവൺ നോർമലി നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്താലും പിന്നെ പാർട്ടികളിലും കല്യാണ വീട്ടിലാണെങ്കിലും ചോറൊക്കെ കുഴിച്ചു മുടുന്നൊരു സീന് കാണലുണ്ട് വഴിയരികിലൊക്കെ പൊതുച്ചോറൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞൊരു കാഴ്ച നമ്മൾ കണ്ടു തന്നെയായിരുന്നു അപ്പോൾ ഇപ്പം അതൊന്നുമില്ല അപ്പോൾ ഇതിന് ഞാൻ മനസ്സിലാക്കിയ ഒറ്റൊരു കാരണമേ ഉള്ളൂ സാധനങ്ങളുടെ അമിതമായ വില അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഫുഡ് വേസ്റ്റേജ് കുറഞ്ഞെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ പാവങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടോ ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയിലൊന്നല്ല ഇതിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവ് വശമോ നെഗറ്റീവ് വശമോ ഉണ്ടെന്ന് പറഞ്ഞ പോലെ അമിത വിലൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളെപ്പോഴും നമ്മൾക്ക് തന്നെ താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെക്കാളും താഴെയുള്ള സമൂഹത്തിൽ നമ്മളെക്കാളും താഴെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ അവരൊക്കെ എങ്ങനെ വാങ്ങുന്നുണ്ടാവും എന്ത് കഴിക്കുന്നുണ്ടാവും എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇതിപ്പോൾ നമ്മുടെ കപ്പ മൊത്തമായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പം 3 തവി ഗ്രേറ്റ് ചെയ്ത കപ്പ ജ്യൂസറിൻ്റെ ജാറിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിപ്പം ഞാൻ 3 തവി ആഡ് ചെയ്തുകൊണ്ട് 3 തവി തന്നെ തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ പഞ്ചസാര അതുപോലെ തന്നെ പഞ്ചസാര വേണമെങ്കിൽ ഇപ്പം ഞാൻ 3 തവി ആഡ് ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞാൽ ഷുഗർ നോർമലായിരിക്കും കേട്ടോ അതായത് കുറേ അധികം സ്വീറ്റും അല്ല കുറേ അധികം സ്വീറ്റ് ലെസ്സും അല്ല അതുപോലത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് കുറക്കാം കേട്ടോ ഇപ്പം ഞാൻ ജ്യൂസറിൻ്റെ ജാറിന്ന് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആവട്ടോ വിതിൻ സെക്കൻഡ്സ് അത് അരഞ്ഞു കിട്ടും തേങ്ങ കപ്പ പഞ്ചസാര ഇത് മൂന്നും മാത്രം മതി പഞ്ചസാര മെൽട്ടായിട്ട് അത് അതേ വെള്ളത്തിൽ തന്നെ അരഞ്ഞോളും എക്സ്ട്ര ആയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി എന്തെന്ന് വെച്ചാൽ എപ്പോഴെപ്പോഴല്ല നമ്മൾ കുറച്ച് ലാർജ് എമൗണ്ടിൽ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമല്ലോ ആ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാൽഭാഗം ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഒന്ന് ട്രൈ ചെയ്യുക അതായിരിക്കും ഒരു സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഗ്രേറ്റ് ചെയ്ത കപ്പയിലോട്ടേക്ക് അറ്റ് ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പാണ്
അതിപ്പം ഒരു ടേബിൾ സ്പൂണോളം സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ വാഴയില സ്ക്വയർ പീസസ് ആയിട്ട് ഞാൻ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇത് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഗ്രാൻഡ്മ ഞാൻ പറഞ്ഞ പോലെ കളർ യൂസ് ചെയ്യാറുണ്ട്. യെല്ലോ, റെഡ്, ഗ്രീന്, അങ്ങനെ മൂന്ന് ഷെയ്ഡ്സ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഒറ്റ ഷെയ്ഡ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പലതും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ട്രൈ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് വാഴയിലയിൽ ഈ കളർ കാണാൻ ഒരു അട്രാക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് അട്രാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കൂടുതലായിട്ട് യെല്ലോ കളർ ആഡ് ചെയ്ത് കൊടുത്തത്. കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ്. അതായത് ഫുഡ് കളറിൽ ലൈറ്റായിട്ട് സോൾട്ട് കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഉപ്പ് രസം കൂടിയ പോലെ അവിടെ അവിടെ കൂടിയ പോലെ തോന്നും. ഇതിപ്പം ഞാൻ മുറിച്ച് വെച്ച വാഴയിലയിലോട്ട് 2 സ്പൂണ് ഈ അരച്ച് വെച്ച സംഭവം ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് 4 ഭാഗത്തു നിന്നും മടക്കിയിട്ട് സ്റ്റീം ചെയ്യലാണ്. 1 കിലോ കപ്പയിൽ ഏകദേശം എനിക്ക് കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ മൊത്തമായിട്ട് ഞാൻ എല്ലാം മടക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇത്. സിമ്പിളാണ്, ഇൻഗ്രീഡിയൻസും സിമ്പിളാണ്. കപ്പ, തേങ്ങ, പഞ്ചസാര, ഉപ്പ് ഇത്രയും മതി. പിന്നെ വാഴയിലയും. 1 കിലോ കപ്പയോട് 40 പീസോളം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പം ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ 2 തട്ടിലാക്കി വെച്ചതാണ്. എന്നിട്ട് വെള്ളം വെച്ചിട്ട് തിളച്ച് വരുമ്പോൾ ഈ 2 തട്ടും അതിലേക്ക് വെച്ചു കൊടുത്തു. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ്സ് വേവിക്കുക, പിന്നെ ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോൾ 10ഉം 15ഉം ടോട്ടല് 25 മിനിറ്റ്സ് മതിയാവും. അപ്പോൾ പുറത്ത് ഭയങ്കര മഴയാണ്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നൊരു സംഭവമാണ് കപ്പ. മഴക്കാലത്ത് കപ്പയ്ക്ക് റേറ്റും കുറവാണ്. അപ്പം നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇത് ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റാണ്, വെറുതെ പറയാമല്ലോ കേട്ടോ. സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്വീറ്റ് ഡിഷ് തന്നെയാണിത്. അപ്പോൾ 25 മിനിറ്റൊക്കെ എടുത്തപ്പോൾ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഒന്ന് നല്ല ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് ഹൽവ പോലെ ആയിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഇല ഈ കളർ പച്ച മാറിയിട്ട് ഈ കളറിലേക്ക് ഒരു ബ്രൗണും ഗ്രീനും ഒലീവ് ഗ്രീനും ആ ഒരു ടെക്സ്ചറിലേക്ക് നമ്മുടെ ബനാന ലീഫ് വന്നിട്ടുണ്ടെങ്കിൽ ആയി എന്നല്ലേ അർത്ഥം. അത് അങ്ങനെ തന്നെയല്ലേ നമ്മൾ അടയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. അപ്പം എല്ലാവരും ഈ കസാവ സ്വീറ്റ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. താനിക്കും ദയാക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണിത്. പിന്നെ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പം ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് നോക്കിക്കോ നിങ്ങൾ. ജസ്റ്റ് വലിക്കുമ്പോൾ കണ്ടല്ലേ ജെല്ലി പോലെ. അപ്പോൾ കപ്പ വെച്ചിട്ടുള്ള ഈ ഡിഷിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. ആ ഒരു ജെല്ലി ഹൽവ ടൈപ്പിലുള്ള ഒരു സ്വീറ്റ് റെസിപ്പി കിട്ടുന്നത്. എൻ്റെ യങ് ബ്രദർ ദാനുവിൻ്റെയാണ്. അപ്പം അവനൊരു ഹിറ്റ് പഠിക്കാറില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ലോഗായിട്ട് കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ ബൈ. അസ്സലാമു അലൈക്കും.